അരുണാചൽ പ്രദേശിലേക്ക് ഞങ്ങൾ നോക്കാറേ ചൈനയുടെ കപടവാദം ഇനി ഇന്ത്യ പൊളിച്ചടുക്കും അരുണാചൽ പ്രദേശിൽ ചൈന കാണിക്കുന്ന നെറികട്ട കളിയുടെ തെളിവുമായി അമേരിക്ക അരുണാചൽ പ്രദേശിൽ നൂറ് വീടുള്ള ചൈനീസ് ഗ്രാമം അരുണാചലിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റ ശ്രമങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി അമേരിക്കൻ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ റിപ്പോർട്ട് ഇന്ത്യയുമായി സൈനിക നയതന്ത്ര ചർച്ചകൾ നടത്തുന്നതിനിടയിലും ചൈന അതിർത്തി മേഖലയിൽ കടന്നുകയറ്റ നീക്കങ്ങൾ സജീവമാക്കുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒരറ്റത്തു നിന്നും അരുണാചലിനെ വിഴുങ്ങാമെന്നുള്ള ചൈനയുടെ അതിമോഹത്തിന് ഇനി തിരിച്ചടി യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ വിവരവും റിപ്പോർട്ടിലുണ്ട് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ അരുണാചൽ പ്രദേശിൽ ചൈന നൂറ് വീടുകളടങ്ങുന്ന ഗ്രാമം നിർമ്മിച്ചതായി യു എസ് കോൺഗ്രസിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയുമായി സൈനിക നയതന്ത്ര ചർച്ചകൾ നടത്തുന്നതിനിടയിലും ചൈന അതിർത്തി മേഖലയിൽ കടന്നുകയറ്റ നീക്കങ്ങൾ സജീവമാക്കുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സംഘർഷ സമയത്ത് സൈനികർക്ക് ഉപയോഗിക്കാൻ പാകത്തിലാണ് ചൈന അതിർത്തിയിൽ ഗ്രാമങ്ങൾ നിർമ്മിക്കുന്നതെന്ന് ഈസ്റ്റേൺ ആർമി കമാൻഡ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു അരുണാചൽ പ്രദേശിൽ ചൈന നൂറ്റിയൊന്നോളം വീടുകളടങ്ങിയ പുതിയ ഗ്രാമം നിർമ്മിച്ച വിവരം ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ജനുവരിയിൽ തന്നെ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യൻ അതിർത്തിയിൽ നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉള്ളിലായാണ് ചൈനയുടെ നിർമ്മാണമെന്നാണ് റിപ്പോർട്ടുകൾ അപ്പർ സുബാൻസിരി ജില്ലയിൽ സാരിചു നദീ തീരത്താണ് ചൈന ഗ്രാമമുണ്ടാക്കിയതെന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപതിലാകാം ചൈന യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ കിഴക്ക് വശത്ത് നൂറ് വീടുകൾ നിർമ്മിച്ചതെന്ന് യു എസ് റിപ്പോർട്ടിൽ പറയുന്നു വർഷങ്ങളായി ഇന്ത്യയും ചൈനയും അവകാശം ഉന്നയിക്കുന്ന മേഖലയാണിത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പകർത്തിയ ഇതേ മേഖലയുടെ ഉപഗ്രഹ ചിത്രത്തിൽ യാതൊരു നിർമ്മാണ പ്രവർത്തികളും ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയ ചിത്രത്തിൽ കെട്ടിടങ്ങളും മറ്റും വ്യക്തമായി കാണാൻ സാധിക്കും മേഖലയിൽ വർഷങ്ങളായി ചൈനയ്ക്ക് ചെറിയ സൈനിക ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപതിലാണ് കടന്നുകയറ്റം രൂക്ഷമായത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം തള്ളിക്കളഞ്ഞിട്ടില്ല ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുണ്ട് കുറച്ചു വർഷങ്ങളായി ചൈന ഇത് തുടരുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പ്രതികരിച്ചു അതിർത്തികളിൽ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാർ തുടരുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി അതിർത്തിയിലെ ഇന്ത്യയുടെ നിർമ്മാണങ്ങളും സൈനിക വിന്യാസവുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അരുണാചലിൽ നിന്നുള്ള ബി ജെ പി എം പി താപിർ ഗാവോ അപ്പർ സുവാൻസിരിയിലെ ചൈനീസ് നിർമ്മാണങ്ങളെക്കുറിച്ച് ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു ജില്ലയിൽ അറുപത് എഴുപത് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് ചൈന കയറി വന്നിട്ടുണ്ടെന്നും വിശാലമായ റോഡ് നിർമ്മിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഗൽവാനിലെ സംഘർഷങ്ങൾ ഒന്ന് തണുത്തപ്പോഴാണ് ചൈന ഇപ്പോൾ അരുണാചലിൽ പ്രകോപനം തുടരുന്നത് ഗൽവാനിലെ സംഘർഷങ്ങൾ ഒന്ന് തണുത്തപ്പോഴാണ് ചൈന ഇപ്പോൾ അരുണാചലിൽ പ്രകോപനം തുടരുന്നത് ഗൽവാൻ സംഘർഷത്തിന് ശേഷം ചർച്ചകളിലൂടെ ഇരുപക്ഷവും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിച്ചിരുന്നു എന്നാൽ ഒരിടത്ത് പിന്മാറിയ ചൈന മറ്റൊരിടത്ത് കണ്ണു വച്ചു അരുണാചൽ പ്രദേശ് എക്കാലവും ചൈനയുടെ നോട്ടമുള്ള മേഖലയാണ് ഇപ്പോൾ ഇവിടേക്ക് അതിരുവിട്ട കളിയാണ് ചൈന നടത്തുന്നത് അടുത്തിടെ ചൈനീസ് ഇന്ത്യൻ സേനകൾ നേർക്കുനേർ നിന്നിരുന്നു അരുണാചലിൽ ഇനിയും ചൈന നെറികേട് അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്